അഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം സ്വാമി സന്ദീപാനന്ദഗിരി ഫേസ്ബുക്കിൽ ഇട്ട കുറിപ്പ് ട്രോളന്മാർക്ക് ഇപ്പോൾ ചാകരയാണ്. സന്ദീപാനന്ദയുടെ പോസ്റ്റ് വായിച്ച് അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായിരിക്കുകയാണ് ആരാധകർ. അപകടം ഒഴിവാക്കാനായി നമുക്ക് ഇടതുവശം ചേർന്ന് പോകാം എന്ന വാചകങ്ങൾ ട്രാഫിക് സിഗ്നൽ സഹിതമാണ് സ്വാമി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണെങ്കിലും ശുദ്ധ വംഗത്തരമാണ് ഈ വാചകത്തിലുള്ളത് എന്നാണ് കമൻറ്റ് ഇട്ടവരെല്ലാം പറയുന്നത്. ഒരുപാട് പേർ പരിഹാസ ക്യാപ്ഷനിട്ട് സന്ദീപാനന്ദയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവൻ കമ്മി തന്നെ എന്ന് വ്യക്തമായെന്നാണ് ഇങ്ങനെ ഷെയർ ചെയ്ത പലരും ക്യാപ്ഷൻ കൊടുക്കുന്നത്. സന്ദീപാനന്ദഗിരിയെ നന്നായി കൊട്ടിക്കൊണ്ടുള്ള നിരവധി കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ കുറിപ്പിന് കീഴെയും വരുന്നുണ്ട്. റോഡിൽ നടക്കേണ്ടത് വലതുവശം ചേർന്നതാണെന്നും അത് അപകടം ഒഴിവാക്കാൻ തന്നെയാണെന്നും ഒരാൾ കമൻറ്റിൽ പറയുന്നു. വീട്ടിൽ കിടന്ന വാഹനങ്ങൾ കത്തിപ്പോകുന്നത് അടക്കമുള്ള അപകടങ്ങളും ആപത്തുകളും ഒഴിവാക്കാൻ ഉടമസ്ഥരെ സൂക്ഷിക്കണമെന്നും സന്ദീപാനന്ദഗിരിയെ അടിമുടി ട്രോളിക്കൊണ്ട് ഈ കമൻറ്റിൽ തന്നെയുണ്ട്. സ്വാമിജി പറഞ്ഞത് വളരെ ശരിയാണ്. ഇടതുപക്ഷം ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് മറ്റ് പാർട്ടിക്കാരെയാണ്. അതുകൊണ്ട് നമ്മൾ സേഫാണ്. നന്ദി സ്വാമിജി. മറ്റുള്ളവരെ ചവിട്ടിമെതിച്ച് നമുക്ക് മുന്നേറാം എന്നാണ് സന്ദീപാനന്ദഗിരിയെ അടപടം ട്രോളുന്ന മറ്റൊരു കമൻറ്റ്. അഡ്വാൻസ്ഡ് ആദരാഞ്ജലികൾ എന്നും ചിലർ കമൻറ്റായി കുറിച്ചിട്ടുണ്ട്. അതെ, തൻ്റെ പേരിലുള്ള പീഡന കഥകൾ പൊങ്ങാതിരിക്കാൻ അതാ ബെസ്റ്റ് എന്നാണ് മറ്റൊരു രസകരമായ കമൻറ്റ്. സ്വാമി അപകടം ഒഴിവാക്കാൻ വലതുവശം ചേർന്നാണ് നടക്കേണ്ടത് എന്ന അടിസ്ഥാന തത്വം പോലും അറിയില്ലേ എന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത്. സ്വന്തം കാർ തത്വമസി കത്തിച്ചുണ്ടാക്കിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് സ്വാമി ഇങ്ങനെ ഇടതു ചേർന്ന് നടക്കുന്നത് എന്നും ചോദ്യമുണ്ട്. സ്വാമിജി, അപകടം ഒഴിവാക്കാൻ വലതുവശം ചേർന്ന് നടക്കണം, വാഹനം ഇടതുവശം ചേർത്ത് ഓടിക്കണം. ഇതാണ് ഇന്ത്യൻ റോഡ് നിയമം. സ്വാമി കിടുവാണ്. ഒരു ഇസ്ലാമിക പണ്ഡിതന് വേണ്ട എല്ലാ ഗുണങ്ങളും സ്വാമിയിൽ കാണുന്നു. സ്വാമി ഇസ്ലാമിനെ അടുത്തറിയണം. ഉള്ള ഉടായ്പ് മുഴുവൻ കയ്യിലുണ്ട്. അപ്പോൾ വേണ്ടിവരും, ഇടതുവശം തന്നെ നടക്കേണ്ടി വരും തുടങ്ങി സന്ദീപാനന്ദഗിരിയെ കണ്ടം വഴി ഓടിക്കുന്ന കമൻറ്റുകൾ ഏറെ വരുന്നുണ്ട്. അപകടം ഒഴിവാക്കാൻ ഇടതുവശം ചേർന്ന് നടന്ന ആന്തൂരിലെ വ്യവസായി സാജൻ സ്വാമിയുടെ ഈ പോസ്റ്റ് കണ്ടിട്ട് പരലോകത്തിരുന്ന് ഊറിയൂറി ചിരിക്കുന്നുണ്ടാകുമെന്നാണ് ഒരാളുടെ മാസ് കമൻറ്റ്. കാഷായം ധരിച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്നതിനേക്കാളും നല്ലതും ലാഭകരമായ തൊഴിൽ കണ്ടുപിടിച്ചുകൂടെ ആസാമി പാർട്ടിയുടെ എച്ചിന് നക്കി ജീവിക്കുന്ന ആസാമിമാർക്ക് ചേരൂ ആ വഴി. ജീവൻ വേണമെങ്കിൽ മറ്റു വഴികൾ തേടണം. സ്വാമി ശിവമൂലിയുടെ ആളാണ്. ഇൻഷുറൻസ് തീർന്ന വണ്ടി ഒഴികെ ബാക്കി കത്തിച്ച സ്വാമിക്ക് അറിയില്ലേ ഏതു വഴി നടക്കണമെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, കമ്മിയായാൽ പിന്നെ സാമാന്യബോധം ആവശ്യമില്ലല്ലോ തുടങ്ങി എണ്ണമറ്റ ട്രോൾ കമൻറ്റുകളുണ്ട് സന്ദീപാനന്ദഗിരിയുടെ പോസ്റ്റിന് കഴിയാൻ. കാർ കത്തിയുണ്ടായ അപകടത്തിൻ്റെ അന്വേഷണം എന്തായി എന്ന് അന്വേഷിക്കുന്ന കമൻറ്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. കഞ്ചാവ് ഷിബു, പ്രണാം ആസാമി, സ്വാമി തീർത്ഥം അധപതിച്ചു തുടങ്ങിയ സന്ദീപാനന്ദനെ കണക്കറ്റ് പരിഹസിക്കുന്ന കമൻറ്റുകളും നിറയെ ഉണ്ട് ഈ പോസ്റ്റിൽ. ഈ കമൻറ്റുകൾ വായിച്ച സന്ദീപാനന്ദഗിരി ഇനി മേലിൽ ഇത്തരം വംഗത്തര വാചകങ്ങളുമായി പോസ്റ്റ് ഇടാൻ പോകില്ലെന്നാണ് രസകരമായ ചില കമൻറ്റുകൾ. അതേസമയം തിരുവനന്തപുരം കുണ്ടമൺകടവിലെ ഹോം സ്റ്റേ അഗ്നിക്കിരയാക്കിയ സംഭവത്തിൽ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ആത്മീയ തട്ടിപ്പുകാരനെന്ന് പരക്കെ ആക്ഷേപിക്കപ്പെടുന്ന സന്ദീപാനന്ദഗിരിയെ പ്രതിക്കൂട്ടിലാക്കുന്ന വെളിപ്പെടുത്തലാണ് സംഭവത്തിൽ മുൻ അന്വേഷണ സംഘം നടത്തിയിരുന്നത്. കുണ്ടമൻകടവിലെ ഹോം സ്റ്റേ കത്തിച്ചത് പുറത്തുനിന്നുള്ളവർ അല്ലെന്ന സൂചന നൽകിയാണ് മുൻ അന്വേഷണ സംഘം രംഗത്ത് വന്നത്. കൂടുതൽ അന്വേഷണം നടത്തിയാൽ ഹോം സ്റ്റേയിലുള്ളവർ കുടുങ്ങുമെന്ന് കണ്ട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സർക്കാർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. സംശയാസ്പദമായ നിരവധി കാര്യങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല വിഷയം കത്തി നിൽക്കവേ 2018 ഒക്ടോബർ 27 സന്ദീപാനന്ദഗിരിയുടെ ഉടമസ്ഥതയിലുള്ള തലസ്ഥാനത്തെ ഹോം സ്റ്റേക്ക് തീയിട്ടത്. ഈ സമയം ഹോം സ്റ്റേയിലെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായതും കത്തിപ്പോയ കാറിൻ്റെ ഇൻഷുറൻസ് തലേ ദിവസം തീർന്നതും സന്ദീപാനന്ദഗിരിയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരുന്നു. അഗ്നിബാധ നടന്ന സമയം തീ കത്തുമ്പോൾ അവിടെ എത്തിയ ക്യാമറാമാൻ ആരാണെന്നറിയാൻ സന്ദീപാനന്ദഗിരിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായിരുന്നു. തന്നെ ചോദ്യം ചെയ്തിട്ടുള്ള അപകടം വന്നതാണ് സന്ദീപാനന്ദഗിരി മുഖ്യമന്ത്രിയെ കാണുന്നതും ഞൊടിയിടയിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് എന്നുമാണ് ആരോപണം. കുണ്ടമൺകടവിലെ ഹോം സ്റ്റേയുടെ സമീപത്തെ കരമനയാർ നീന്തിയെത്തിയവരാണ് തീ വെച്ചതെന്ന് സംശയം ഉയർന്നെങ്കിലും വിശദമായ അന്വേഷണത്തിൽ തെളിവ് കണ്ടെത്താനായില്ല. BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് സന്ദീപാനന്ദഗിരി പലതവണ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കുറ്റക്കാർ അല്ലാത്തവരെ അറസ്റ്റ് ചെയ്യാനാവില്ല എന്ന നിലപാടാണ് പ്രത്യേക സംഘം സ്വീകരിച്ചത്. നിഗൂഢ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ക്യാമറമാനെ പിടികൂടിയാൽ മാത്രമേ സംഭവത്തിന് വഴുത്തിരവുണ്ടാകൂ എന്ന് പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ഹോം സ്റ്റേ തീ പിടിക്കുന്നത് അറിഞ്ഞ് ആദ്യം ഓടിയെത്തിയ ദമ്പതികളാണ് ഒരാൾ ക്യാമറയിലൂടെ ദൃശ്യങ്ങൾ പകർത്തിയതായും കെട്ടിടത്തിന് പിറകിലേക്ക് ഓടുന്നത് കണ്ടെന്നും മൊഴി കൊടുത്തത്. കുണ്ടമൺകടവിലെ ആശ്രമം ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ സംഘപരിവാർ സംഘടനകളെ പരോക്ഷമായി പരിഹസിച്ച് സന്ദീപാനന്ദഗിരി രംഗത്തു വന്നിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അയ്യപ്പ ഭക്തരെ ആക്ഷേപിച്ച്
സന്ദീപ് ആനന്ദഗിരി രംഗത്ത് വന്നിരുന്നു. ഇത് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ഏറെ വ്രണപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് നാടകമുള്ള ഹൈന്ദവ സമൂഹം സന്ദീപ് ആനന്ദഗിരിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.